മോളെ ഹായ് മമ്മി. പാർക്കിൽ വെച്ച് എന്താ മോളെ പറ്റിയത്? സുമാന്തി പറഞ്ഞു വിനു കാലിടിച്ചു, എന്റെ നെറ്റി പൊട്ടി ചോര വന്നു. എന്നിട്ട്? എന്നിട്ട് ഡാഡി മരുന്ന് വെച്ചു. ആരാ മോളെ? മമ്മി, ഞാൻ ഡാഡിയുടെ അടുത്ത് കൊടുക്കാം. പേടിക്കാനൊന്നുമില്ല, മോളെ കളിച്ചപ്പം വീണതാ. ആരാ കുഞ്ഞെ? ഇങ്ങ് തരൂ. ഹലോ, ചെറുകുന്നം ഭാസ്കർ വിള ഹിയർ. താൻ എന്തടോ പാക്കരപ്പിള്ളെ ഫോണിന്റെ അടുത്ത് പെറ്റി കിടക്കുക? അതെ, സയാമീസ് ഇരട്ടകളാ. പോണോ? പൊതുവാളെ. അതെ, പൊതുവാള തന്നെയാ. തന്നെക്കാളും മുന്തിയ ജാതി തന്നെയാടോ പേട്ടകനായേരെ. കുട്ടിക്ക് എന്താ വിശേഷം? അത് പറയടോ. കുട്ടിക്ക് നിക്കാരഗ്വ എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇനി എന്തോ അതെനിക്ക് അറിയേണ്ടത് പേട്ട പൊതുവാളെ. ഇനി എനിക്കറിയേണ്ടതേ തന്റെ 16 അടിയന്തരം ഉണ്ണണമെന്ന് എനിക്ക് ചെറിയൊരു മോഹമുണ്ട്. അതെന്നാണെന്ന് പറഞ്ഞാ കൊള്ളാം. തന്റെ അമ്മയുടെ നായരുടെ 16 അടിയന്തരം നടത്താൻ പോകുന്ന ചൂലെ ആരാ? അതെന്റെ ഇതില് ഫോൺ ഇതാ. താൻ ആരോടാ സംസാരിക്കുന്ന അറിയോ? എടോ കളിച്ചളിച്ച് ആശാന്റെ കളിക്കുന്ന. മിസ്റ്റർ ഭാസ്കർ പിള്ളേ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുതെന്ന്? യു അൺസിവിലൈസ്ഡ് ഇഡിയറ്റ്. അതൊരു പുതിയ വാക്കാണല്ലോ. ഗീതുവിന് എന്താ പറ്റിയത്? തറ പറ്റി. കളിച്ചോണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ, കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കുട്ടിയെ നിങ്ങൾ കെയർലെസ് ആയിട്ടാ നോക്കുന്നത് എനിക്കറിയാം. ഐ വോണ്ട് അലോസ് സച്ച് ഇറസ്പോൺസിബിലിറ്റീസ്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കോർട്ടിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതായി വരും. Do you understand? I don't understand. കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഒരു അവസരത്തിലാവട്ടെ. വേദനയുണ്ടോ മോളെ? ആ വേദന മാറ്റാൻ അങ്കിളുടെ ഒരു മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ, തള്ളക്കണ്ണി നോക്കാതെ കണ്ണടക്ക്. ഓം ക്രീം. ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രം ബലിച്ചില്ലേ എന്ന വേറൊരു വിദ്യ ഉണ്ട്. ഇപ്പോഴോ? ഇപ്പോ പോകൂ ശ്രുതി. ആ ഇനി ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ. ആരാ മോളുടെ മേത്ത് കാറടിച്ചത്? അവന് ഡ്രൈവറും കൂടെ ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്റെ ഗീത് മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല. മോള് പറ, എന്ത് ശിക്ഷ നമ്മൾ കൊടുക്കുക? കൊല്ലേ? കൊല്ലണ്ട, ചെറിയ കുട്ടിയല്ലേ. പിന്നെയോ? വഴിയുണ്ട്. പറയുന്ന കേക്ക്, നീ ഇത് കുടിച്ചിട്ട് പോയി കളിക്ക്. നീ ഇത് കുടിച്ചിട്ട് വേണം മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ കുടിച്ചില്ലെങ്കിൽ മമ്മി പോവില്ലേ? എല്ലാറ്റിനും ഉണ്ടല്ലോ തർക്കുത്തരം. നിന്റെ സ്വഭാവം ഈടെയായിട്ട് വല്ലണ്ട് മോശമാവുന്നുണ്ട്. മമ്മി പറയുന്ന അനുസരിക്കുന്നുണ്ടോ? വേണ്ടെങ്കി വേണ്ട. എന്താ 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 ഇവിടെ അമ്മി മോളും കൂടി ഒരു കസേര കളി? കണ്ടോ, വന്ന് വന്ന് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലേ കുട്ടി. കുഞ്ഞു ഹോസ്പിറ്റലിൽ പോകൂ, ഞാൻ മോൾക്ക് പാല് കൊടുത്തോളാം. വാ. മോൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ പി പി? ഇത് പി പി അല്ല, മോട്ടോഗനാ. ഡ്രൈവർ അംഗിളി തന്നതാ. ഇതുകൊണ്ട് ഡ്രൈവർ അംഗിളി പാട്ട് പാടുമല്ലോ. കിങ് കോങ് പാടുവോ? പിന്നെ എന്താ ഇത്ര സംശയം? കിങ് കോങ് എത്ര പാട്ട് പാടിയിരിക്കുന്നു, എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കിങ് കോങ് പാട്ട് പാടണമെങ്കിൽ മോള് പാല് കുടിക്കണം. ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്കി, കിങ് കോങ് പാട്ട് പാടാം. കിങ് കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്കാം. ആ ആദ്യം മോള് പാല് കുടിക്കി.
കിങ്കോങ് പാട്ട് പാടാ. ഇനി മോള് പാട്. ഇനി കിങ്കോങ് കിങ്കോങ് കിങ്കോങ്. പൊതുവളെ എന്താണോ ഇത്? ഒരേ അബദ്ധം. എന്തബദ്ധം? ഇങ്ങനെയാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്? പാലല്ലേ, പാലുള്ള പാല്. പാല് തന്റെ വായിലിട്ട് തുപ്പൽ പറ്റിച്ച് ഇനി തരൂ. ലുക്കിയാൻ ഗിതു, ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ. ഓക്കെ. ഒരു മൗത്ത് ഓർഗൻ അല്ലേ അമ്മൂമ്മ കളഞ്ഞുള്ളൂ. അങ്ങനെ എത്രായിരം മൗത്ത് ഓർഗൻ ഉണ്ട് ലോകത്ത്. അതിൽ എത്രണം വേണം എന്റെ ഗീതമൂക്ക്? ഈ ഡ്രൈവറും കൊണ്ടുതരാം. ഏയ്, പിന്നെ എന്താ മൗത്തിന് വിഷമം? അപ്പൊ ഗീതമൂക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലേ. ഇന്നാള് കണ്ടത് നമ്പർ ടു അല്ലേ. ഇനി എത്ര പേരുണ്ട്? ഇവരൊക്കെ നമ്മൾ എന്താ ചെയ്യാ? കൊല്ല. ഇതൊക്കെ മോളുടെ ശത്രുക്കള്. മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? ആരാ? യശോധരാമിന്റെ വീട് ഇതല്ലേ? അല്ല, അപ്പുറത്താ. ദ ഓപ്പോസിറ്റ് സൈഡ്. താങ്ക് യു ബേബി. ഓക്കേ. ഈ കുട്ടിയാ പറഞ്ഞ അപ്പുറത്താ വീടെന്ന്. എന്തിനാ ഗീതു കള്ളം പറഞ്ഞത്? ഇത് ആരാണെന്ന് അറിയോ നിനക്ക്? നിന്റെ ട്യൂഷൻ ടീച്ചറാ. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കള്ളം പറഞ്ഞതിന് ആദ്യം ടീച്ചറോട് സോറി പറ. സോറി. വലിയ ഹെഡേക്ക് ആയിരിക്കും ഇവളുടെ കാര്യം. മാനേഴ്സ് ഇല്ല, വലിയവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല, എന്തിന് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഡ്രസ് ചെയ്യാൻ അറിയില്ല. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. വിത്തിൻ എ മന്ത് you can see Mrs. Justice. She will become the most obedient girl in the world. Look, this is the timetable. Morning 7 a.m. wake up. 8 a.m. breakfast. Then 9 a.m. school time. 1 p.m. lunch. Then evening 4 p.m.
Lesha time 5 to 7 p.m. my class time. 7:30 to 8:30 homework. Then 9 p.m. time for sleep. നാളെ മുതൽ ഈ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കുട്ടികളുടെ ദിനചര്യകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാരന്റ്സിനോട് പറയണം. Do you understand? കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? Now we will go for the class. My first lesson is... നീ വന്നേ. Come. വരൂ. കള്ളം പറയരുതേ. This is my first lesson. ഡ്രൈവറുകളോട് പറയുമല്ലോ. എഞ്ചി മോളെ, ആ പിശാചിനെ പറ്റി. ആരാ മമ്മിയെ പറ്റിയോ? ആ ട്യൂഷൻ ടീച്ചർ. ഡ്രൈവറുകൾ അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. അത് വേണ്ട, ഡ്രൈവറുകളോട് പറ ബസ് കയറ്റി കൊല്ലാൻ. എന്നോട് ആര് കളിച്ചാലും ഞാൻ ഡ്രൈവറുകളോട് പറയും. മോളെ ഞാൻ വരുന്നു. എന്താ പൊതുവാള പോരുന്നില്ലേ? യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല. ആ യൂണിഫോം തയ്ച്ചു കിട്ടി എന്നെ അറിയിച്ചോളോ. കഞ്ഞി തള്ള. ജീതു, നീ എന്താ കഴിക്കാൻ നോക്കിയിരിക്കുന്നത്? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? വിശപ്പില്ല. എന്താ വിശപ്പില്ലാണ്ടേ? എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് കഴിക്കൂ ജീതു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. കഴിക്കാൻ. കണ്ടില്ലേ, രണ്ട് കൂട്ടങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു കുട്ടിക്ക്. ഡിസിപ്ലിനും ഇല്ല, മാനേഴ്സും ഇല്ല. ഇനി കാണിക്കോ നീ. മമ്മിയല്ലേ വിളിക്കുന്നത്? നീ ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ മമ്മിക്ക് ദേഷ്യം പിടിക്കുന്നത്. വേദനിച്ചോ? മമ്മി സോറി കേട്ടോ. മതി കരഞ്ഞു തരുന്നേക്ക്. എന്നാ അവിടെ ഇരുന്ന് കരഞ്ഞോ. ഏതോ വാർമുകിലിൻ കിലിൻ